പറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അയാൾ പറഞ്ഞിട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയാതെ വളരെ ശാന്തമായി അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിച്ച ഈ സത്യം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. കേട്ടോ, അപ്പൊ പുതിയ ഒരു രോഗം നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ അറിയാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ഖത്തറിൽ മടവൂരികൾ നടത്തുന്ന സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന അബ്ദുറഊഫ് മദനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അപ്പൊ അരുതാത്ത ചില ചിന്താഗതികൾ നമ്മുടെ ആളുകൾക്കിടയിൽ കടന്നു വരുന്നുണ്ട്. ആ ചിന്താഗതി എന്താ? ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കണ്ടാൽ പോലും, റസൂലുള്ളയുടെ ഒരു വാചകം കണ്ടാൽ പോലും അതിനെതിരെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ ഹദീസുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം രോഗം ബാധിച്ച ആരെയെങ്കിലും കണ്ടാൽ ആ വസ്വാസിൽ അകപ്പെട്ടു പോവുകയല്ല വേണ്ടത്, നേരെ മറിച്ച് അവർക്ക് നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കണം. അതിനാവശ്യമായ മറുപടി ആണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രോഗം എവിടെയാണ് നമ്മൾ കാണുന്നത്? ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കണ്ടാൽ പോലും, റസൂലുള്ളയുടെ ഒരു ഹദീസ് കണ്ടാൽ പോലും ആ ഹദീസുകളെ തള്ളുകയും അതുപോലെ തന്നെ അതിനു നേരെ കൊഞ്ഞനം കാണിക്കുകയും അത് തെരുവുകളിൽ ഇട്ടുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത എവിടെയാ നമ്മൾ കാണുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഒരു നിഷ്പക്ഷ ബുദ്ധിയോടെ, ഒരു വൈരാഗ്യമില്ലാതെ, ഒരു ദേഷ്യമില്ലാതെ, ഒരു ഈമാനുള്ള മനുഷ്യൻ എന്ന നിലക്ക് വിലയിരുത്തുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് പറയുന്നത്. അതെ, വ്യക്തമായും മടപൂരികളിൽ അത് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ അത് അവരറിഞ്ഞിട്ടാകണം എന്നില്ല, അതവരറിഞ്ഞുകൊണ്ട് അങ്ങനെയാകണം എന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഈ അപകടകരമായ വാദം ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീത്തുകളെ പോലും സ്വന്തം മൂശയിലിട്ടുകൊണ്ട്, സ്വന്തം ബുദ്ധിയുടെ മൂശയിലിട്ടുകൊണ്ട് കറക്കി അവിടെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഞാൻ സ്വീകരിക്കൂ അല്ലെങ്കിൽ തള്ളിക്കളയുമെന്ന് പറയുന്ന ഈ രോഗം നമുക്കറിയാം മടവൂരികളുടെ പള്ളി മെമ്പറുകളിൽ പോലും വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയാണ്. എന്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രമാണം സ്വഹീഹായ ഹദീസാണെന്ന് ഇവിടെ സമസ്തക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ, മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുമ്പോൾ ആ ഹദീസുകളെ നാം സമീപിച്ചു കഴിഞ്ഞാൽ രണ്ടു തരം ഹദീസുകളെ കാണാം. അതിലൊന്ന് മുത്തവാത്തർ എന്നാണ് പറയുക. അനുഷേദ്യമായ പരമ്പരകളിലൂടെ നിരവധി അനവധി വിശ്വസ്തരായ ആളുകളിൽ നിന്ന് നിരവധി അനവധി പരമ്പരകളിലൂടെ അനുഷേദ്യമായ നിലക്ക് റിപ്പോർട്ട് ചെയ്തു വന്ന ആ ഹദീസുകൾക്കാണ് മുത്തവാത്തർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹദീസുകൾ വളരെ തുച്ഛമാണ്, അങ്കുലി പരിമിതമാണ്. അത്തരത്തിലല്ലാത്ത ഹദീസുകൾ, അതിനാണ് ഖബറുൽ ആഹാദ് എന്ന് പറയുന്നത്. ഈ ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്ത് ഹദീസിന്റെ നിദാന ശാസ്ത്രം വിശദീകരിച്ച പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് മുത്തവാത്തിർ അല്ലാത്ത ഹദീസ് എന്നാണ്. മുത്തവാത്തിർ അല്ലാത്ത, മുത്തവാത്തിർ എന്ന ദറജയിലേക്ക്, ആ ഒരു പദവിയിലേക്ക് എത്താത്ത ഹദീസ് എന്നാണ്. എന്നാൽ ആ ഖബറുൽ ആഹാദ് എന്ന വളരെ വിശാലമായ ഹദീസ് ശേഖരം, ആ ഹദീസ് ശേഖരത്തെ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് ഒറ്റപ്പെട്ട ഹദീസ് എന്നാണ്. ആ ഒറ്റപ്പെട്ട ഹദീസ് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവല്ല എന്ന് വളരെ പരസ്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പള്ളി മെമ്പറുകൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അത്തരത്തിൽ ഒരു മെമ്പറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഖുത്ബയാണ്. ആ ഖുത്ബയിലെ പരാമർശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ ഖബറുൽ ആഹാദിന് അർത്ഥം പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഹദീസ് എന്നാണ് പറയുന്നത്. കേട്ടോളൂ, കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഒന്നാമത് ഖുർആന് തെളിവ്, രണ്ടാമത് മുത്തവാത്തിർ ഹദീസ് വേണമെന്ന. അപ്പൊ ബുഖാരിന്റെ റിപ്പോർട്ട് അങ്ങനെ തന്നെ ശരിയാന്ന് നമ്മൾ വെച്ചാൽ തന്നെ ബുഖാരിന്റെ പറഞ്ഞത് ഇത്തരം വിഷയങ്ങൾക്ക് അവ പ്രമാണമാക്കാൻ അടി. പിന്നെ ചില ഹദീസിൽ ചിലത് കാണും. ഇപ്പൊ അബൂറയുള്ളാഹിനെ വിത്ര് സക്കാത്തിന് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാ. അപ്പൊ പിശാച്ച് വന്നുങ്ങാണ്ട് അത് വാരാൻ വേണ്ടി വന്നില്ലേ? അതൊക്കെ ശരിയാന്ന് നമ്മൾ സമ്മതിക്ക. എന്നാ തന്നെ ഇമാം ബുഖാരി അവസാനം ബാബു എടുക്കുന്നുണ്ട്. സഹീ ബുഖാരിന്റെ അവസാനത്തിൽ ഒരു അധ്യായം തന്നെ കാണാം, കിതാബ് അഖ്ബാറിലായത് ഒറ്റപ്പെട്ട ഹദീസുകൾ. അത് ബുഖാരി പറയ, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒറ്റപ്പെട്ട ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. നമസ്കരിക്കുക, നോമ്പോൽക്ക, ഹജ്ജ്, ഇത്തരം വിഷയത്തിലെ ഒറ്റപ്പെട്ട ഹദീസ് സ്വീകരിക്കാൻ പാടുള്ളൂ.
വിശ്വാസ കാര്യങ്ങൾക്ക് ഖുർആൻ പറയണം, അല്ലെങ്കിൽ ധാരാളം പണ്ഡിതന്മാർ മുത്തവാത്തിൽ അങ്ങനെ പഠിച്ചു പോയി കളി. കണ്ടോ അത് എത്ര പ്രാവശ്യം ആവർത്തിച്ചത്? ഖബറുല്ലാഹാദ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട ഹദീസുകൾ, ഒറ്റപ്പെട്ട ഹദീസുകൾ. കിതാബു ഖബറുല്ലാഹാദ് എന്ന് പറഞ്ഞാൽ, കിതാബു അഖ്ബാരിൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഹദീസുകൾ, ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ്. ആരാണ് അങ്ങനെ അർത്ഥം പറഞ്ഞത്? ഇൻഷാല്ലാ അങ്ങനെ അർത്ഥം പറയുന്നവർ ആരാണെന്ന് തുടർന്ന് ഞാൻ വിശദീകരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ മിമ്പറിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, പഠിപ്പിക്കുന്നത് ബുഖാരിയിലെ ഹദീസ് അതെങ്ങനെ തള്ളാമെന്ന ഉസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബുഖാരിയിലെ ഹദീസ് സ്വീകരിക്കാനുള്ള ഉസൂലല്ല, അത് നമുക്ക് സ്വീകരിക്കാമെന്ന ഉസൂലല്ല, നേരെ മറിച്ച് അതിനെ എങ്ങനെ തള്ളാമെന്ന ഉസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അനുദാഹരണം പറയാണ്, അതെ അങ്ങനെ അബൂഹുറൈറ, അബൂഹുറൈറ അടുക്കൽ ഇബ്ലീസ് വന്നു എന്ന് തന്നെ വിചാരിക്ക, അങ്ങനെ അത് മാന്തി എന്ന് തന്നെ വിചാരിക്ക, ബുഖാരി അത് തിരിച്ചു എങ്കിൽ തന്നെയും ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു അധ്യായം കൊടുക്കുന്നുണ്ട് കിതാബു അഖ്ബാരിൽ ആഹാദ് എന്ന് പറഞ്ഞിട്ട്, ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ് അദ്ദേഹം അർത്ഥം പറയുന്നത്. ഒറ്റപ്പെട്ട ഹദീസ് എന്നതിന് അർത്ഥമില്ല, ഒറ്റപ്പെട്ട ഹദീസ് എന്നതിന് അർത്ഥമില്ല. മാത്രമല്ല, ആ അധ്യായത്തിൽ ഇമാം ബുഖാരി പറയുന്നത് വിശ്വാസ കാര്യത്തിനും ഖബറുൽ ആഹാദ് പറ്റുമെന്നാണ്, പറ്റില്ലെന്നല്ല പറ്റുമെന്നാണ്. വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സഹീഹിൽ വിശദമായി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അധ്യായത്തിന് പേര് കൊടുക്കുക മാത്രമല്ല, ആ അധ്യായത്തിൽ തന്നെ അധ്യായത്തിന്റെ പേരിൽ തന്നെ വ്യക്തമാക്കുക മാത്രമല്ല, അത് അതിന് പുറമെ അതിലുദ്ധരിച്ച ഹദീസുകളിലടക്കം വ്യക്തമാക്കി വിശ്വാസ കാര്യത്തിനും അതേ പിന്നെ ഖബറുല്ലാഹാദ് പറ്റും, മുത്തവാത്തറല്ലാത്ത ഹദീസ് പറ്റുമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം അങ്ങോട്ട് കൂടുതൽ കൊണ്ടുപോകുന്നില്ല. ഞാനിപ്പോൾ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മന്നു സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസുകളെ എങ്ങനെ നിഷേധിക്കാമെന്ന തത്വം പള്ളി മെമ്പറുകളിൽ നിന്ന് പോലും പറയുമ്പോൾ അപകടകരമായ ഈ ഒരു വ്യതിയാനത്തെ കുറിച്ച് താക്കീത് ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ സാധാരണക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എന്താണ് ഈ ഖബറുല്ലാഹാദ്, ഈ ഒറ്റപ്പെട്ട ഹദീസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്നൊക്കെ ആയിരിക്കും സാധാരണക്കാർ ചിന്തിക്കുക. അതുകൊണ്ട് ലളിതമായി ഈ വിഷയമൊന്ന് മനസ്സിലാക്കാൻ, ഇതെങ്ങനെയാണ് നിഷേധമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. ആ പുസ്തകം ഈ അടുത്ത സമയത്ത് ഇറങ്ങിയതാണ്. ഈ പുസ്തകം അത് പുറത്തിറക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മടവൂരികൾ തന്നെയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ഖുർആൻ മതി, ഖുർആനിൽ സകല കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കെ പിന്നെന്തിന് വേറൊരു പ്രമാണം എന്ന രീതിയിൽ ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മോഡേൺ ഏജിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു. ഖുർആൻ നിഷേധിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, സുന്നത്ത് വേണ്ടെന്ന് പറഞ്ഞാലും പറ്റില്ല, ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഖബർ ആഹാദ് തെളിവല്ല എന്ന വാദമാണ് ആദ്യം ഉന്നയിക്കപ്പെട്ടത്. അപ്പോ ഹദീസ് നിഷേധിക്കാൻ കടന്നു വന്ന ആളുകൾ, ഖുർആൻ മാത്രം മതി എന്ന് പറയാൻ കടന്നു വന്നവർ, ഹദീസ് പ്രമാണമല്ല എന്ന് വാദിച്ച് രംഗത്ത് വന്നവർ, അവർ ചെയ്ത ആദ്യത്തെ പണി എന്താണ്? അത് മറ്റൊന്നുമല്ല, ഖുർആൻ മാത്രം മതി എന്ന് ഒരാൾ വന്ന് നമ്മോട് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കില്ല. അതുപോലെ തന്നെ സുന്നത്ത് വേണ്ടെന്ന് പറഞ്ഞാലും പറ്റില്ല. അപ്പൊ പിന്നെന്താ ചെയ്തത്? സുന്നത്ത് വേണ്ടെന്ന് പറയാതെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ തരണം ചെയ്യാൻ വേണ്ടി ഖബർ ആഹാദ് തെളിവല്ല എന്നിവർ വാദിച്ചു. എന്ന് മാത്രമല്ല, വീണ്ടും അതേ പുസ്തകത്തിൽ തന്നെ പറയുകയാണ്, ഈ ഖബർ ആഹാദ് തെളിവല്ല എന്ന് പറയാൻ വേണ്ടി ഇവർ ഖബർ ആഹാദിനെ ചെയ്ത അർത്ഥം, ആ തെളിയിക്കിയ അർത്ഥം എന്താണെന്ന് അറിയുമോ? കേട്ടോളൂ, ഈ പുസ്തകം പറയാണ്, ചില ആധുനിക ഹദീസ് നിഷേധികൾ മാന്യതയോടുകൂടി കൃത്യമായൊന്ന് വായിച്ചു നോക്കണം മാന്യ സഹോദരങ്ങൾ, ചില ആധുനിക ഹദീസ് നിഷേധികൾ ഖബർ ആഹാദിന് ചില ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന രീതിയിൽ വിവക്ഷ നൽകുന്നത് ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒരു ആക്ഷേപത്തിന് വേണ്ടി പറയുകയല്ല, ഒരു ആരോപണത്തിന് വേണ്ടി പറയുകയല്ല, നേരെ മറിച്ച് കൃത്യമായി ആ വിശ്വാസമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ ആ പുസ്തകത്തിൽ തന്നെ ലളിതമായി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ എഴുതി വെച്ച യാഥാർത്ഥ്യമാണെന്ത്? ചില ആധുനിക ഹദീസ് നിഷേധികൾ ഖബർ ആഹാദിന് ചില ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന രീതിയിൽ വിവക്ഷ നൽകുന്നത് ശരിയല്ല. അപ്പൊ ഖബർ ആഹാദിന് ഒറ്റപ്പെട്ട ഹദീസ് എന്നത് വിവക്ഷ നൽകുന്നത് ആരാണ്? ഹദീസ് നിഷേധികളാണ്. എന്നാൽ കേരളത്തിൽ ആരാണ് ആ രൂപത്തിൽ അർത്ഥം പറയുന്നത്?
ഖബറാഹാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധമാണെന്ന് വിശ്വാസം പറയുമ്പോൾ കേരളത്തിൽ ഖബറാഹാദിന് ഒറ്റപ്പെട്ട ഹദീസ് എന്ന് അർത്ഥം പറയുന്നത് ആരാണ്? കൃത്യമായി നിങ്ങൾ അത് കേട്ടോളൂ. ഹദീസുകൾക്ക് അദ്ദേഹം ഹദീസ് കാണാത്തത് കൊണ്ടല്ല, ഖബറുവായത് ഒറ്റപ്പെട്ട ഹദീസിനേക്കാളും ഖബറുവായത് ഒറ്റപ്പെട്ട ഹദീസിനേക്കാളും ഖബറുവായത് ഒറ്റപ്പെട്ട ഹദീസിനേക്കാളും ഖുർആന്റെ ഉമൂമായ അർത്ഥത്തിന് വ്യാഖ്യാനം നൽകണം. കണ്ടോ, ഖബറുലാഹാദ് ഒറ്റപ്പെട്ട ഹദീസിനേക്കാളും ഖബറുലാഹാദ് ഒറ്റപ്പെട്ട ഹദീസിനേക്കാളും ഖുർആനിന്റെ ഉമൂമായ ആ താല്പര്യത്തിന് വില കൽപ്പിക്കണമെന്നാണ്. അഥവാ ഖുർആനിന്റെ മൊത്തത്തിലുള്ള വ്യാപകാർത്ഥത്തിന് വിരുദ്ധമായി ഈ ഖബറുലാഹാദ് വന്നാൽ തള്ളണം എന്നൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇവർക്ക് വിരുദ്ധമായി തോന്നുക, വൈരുദ്ധ്യമായി തോന്നുക, അതൊക്കെ തള്ളുക എന്ന നിലപാടിനെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ വിവാദം, ഒരു പുതിയ വ്യതിയാനം.